സ്നേഹമുള്ളവരെ, ടു ഫേസ് ചാനലിൻ്റെ 52-ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 13 മുതൽ തിരുവചനങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. യേശു പെസഹ തിരുനാൾ അടുത്തിരുന്നതിനാൽ യഹൂദരുടെ ആചാരമനുസരിച്ച് ജെറൂസലമിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. ഈ പതിവ് കുറച്ച് ആഘോഷമായിട്ടായിരുന്നു കർത്താവ് ജെറൂസലം ദേവാലയത്തിലേക്ക് പോയത്. ജെറൂസലം ദേവാലയം പ്രവേശിക്കുമ്പോൾ അവിടെ കണ്ട ചില കാഴ്ചകൾ യേശുവിനെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഉദ്ദേശ ശുദ്ധികൾക്ക് വിരുദ്ധമായ ചില കാഴ്ചകളും ചില അവസ്ഥകളും യേശു കണ്ടപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒരു ശുദ്ധീകരണം നടത്തുകയാണ്. നാം വായിക്കുന്നുണ്ട്, കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവയെല്ലാം ആടുകളോടും കാളുകളോടും കൂടി ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവ് വിൽപ്പനക്കാരോട് വൽപ്പിക്കുന്നുണ്ട്, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുക, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന അപ്പോൾ ശിഷ്യന്മാർക്ക് ഓർക്കുന്നുണ്ട്, എന്താണ് ദേവാലയം, എന്തിനാണ് ദേവാലയം. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിക്കുവാനും നന്ദി പറയുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമുള്ള ഒരു കേന്ദ്രം. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് പെസഹ തിരുനാൾ വലിയ ആഘോഷമാണ്. പക്ഷേ ഈ തിരുനാളിൻ്റെ മറവിൽ സമ്പാദിക്കുവാൻ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ചില മേഖലകൾ, സ്വാർത്ഥത, പണപ്പെരുപ്പം, കച്ചവടം, കൊടുക്കലും വാങ്ങലും നടത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ രാജ്യത്തിനും ദൈവത്തിൻ്റെ നീതിക്കും നിഷിദ്ധമായ ചില കാര്യങ്ങൾ ദേവാലയത്തിലും ദേവാലയത്തോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും കണ്ടപ്പോൾ യേശുനാഥൻ പ്രകോപിക്കുകയാണ്. യേശുനാഥൻ ഇഷ്ടപ്പെടുന്നില്ല. ഉദ്ദേശശുദ്ധികൾ നഷ്ടപ്പെട്ട ദേവാലയ കേന്ദ്രങ്ങൾ, ഉദ്ദേശശുദ്ധികളും അതിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ യേശു ചമ്മട്ടിയെടുക്കുന്നു. കച്ചവട കേന്ദ്രത്തെ അടിച്ച് ഓടിപ്പിക്കുന്നു, കച്ചവടക്കാരെ തകർക്കുന്നു, മേശകൾ തട്ടിമറിക്കുന്നു. ക്രിസ്തുവെന്ന സ്നേഹത്തിൻ്റെ നാഥൻ അവിടെ പ്രകോപിതനാവുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിനും നീതിക്കും വിരുദ്ധമായ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്കും ഉള്ള് ഉണരണം. എന്തിനാണ് ദേവാലയം? എന്താണ് ദേവാലയം? ആരാധന എന്താണ്? പ്രാർത്ഥനാ കൂട്ടായ്മ എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകൾ എന്താണ് എന്ന് മനസ്സിലാക്കി യഥാർത്ഥ ആരാധനയിലേക്ക്, യഥാർത്ഥ ദൈവഭക്തിയിലേക്ക്, യഥാർത്ഥ കൂട്ടായ്മയിലേക്ക് നാം ഒക്കെ ഉണർന്ന് പ്രാർത്ഥനാ രൂപയുടെ വളരണം. ആത്മാവിൻ്റെ വരദാനങ്ങൾ നിറഞ്ഞ് പ്രാർത്ഥനയിൽ വളരുന്നവരും ദൈവസ്നേഹത്തിൽ വളരുന്നവരും ആരാധനാ സമൂഹത്തിൻ്റെ സത്യം മനസ്സിലാക്കിക്കൊണ്ട്, ആരാധനയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് വളരേണ്ടവരാണ്. അത് സ്വർഗീയമായൊരു അനുഭവമാണ്. ജെറൂസലേം ദേവാലയത്തിൽ എത്തിയ കർത്താവ് കണ്ടത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. 2:16 നമ്മൾ വായിച്ചതാണ്, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. നിങ്ങൾ നമ്മളെ ഉദ്ദേശിച്ചാണ്. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം ഒരുക്കാതെ ദേവാലയത്തിൽ പോകരുത്. നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ ഒരുക്കാതെ നമ്മൾ ദേവാലയത്തിലേക്ക് പോകരുത്. ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയശുദ്ധിയോടെയുള്ള സമർപ്പണമാണ്. ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കാഴ്ച വസ്തുക്കൾ ദൈവം സ്വീകരിക്കുന്നത്. വെറുപ്പോടെ, സ്വാർത്ഥതയോടെ, അഹങ്കാരത്തോടെ, കച്ചവട കണ്ണോടുകൂടി പ്രാർത്ഥനയ്ക്ക് പോകുന്ന മനുഷ്യനോട് പറയുന്നു, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ കച്ചവട സ്ഥലമാക്കരുത്. മാർക്കറ്റിൻ്റെ തരം താഴ്ന്ന അവസ്ഥയിലേക്ക് ദേവാലയത്തെ നിങ്ങൾ മാറ്റിമറിക്കരുത്. നിങ്ങൾ കൂട്ടായ്മ വർദ്ധിക്കണം.
നിങ്ങൾ പ്രാർത്ഥനാ രൂപയിൽ വളരണം. നിങ്ങളെ സമർപ്പണം ദൈവം സ്വീകരിച്ച് അനുഗ്രഹമാക്കി നിങ്ങളുടെ കയ്യിലിട്ട് തരും. കൃപയോടെ നിങ്ങൾ ജീവിക്കുമ്പോൾ, കൃപയോടെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ആത്മാവിൻ്റെ ഐക്യത്തിൽ നിങ്ങൾ ജീവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയായി ദൈവം സ്വീകരിച്ച് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരും. ഇത് നാം മനസ്സിലാക്കി, സത്യത്തെ മനസ്സിലാക്കി, സത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സമർപ്പണം നടത്തുക. ഇതിനുവേണ്ടിയാണ് ദേവാലയം. പാരമ്പര്യങ്ങൾ നമുക്കുണ്ടാകും, അനുഷ്ഠാനങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ സത്യം മറന്നുകൊണ്ടോ സത്യത്തെ മൂടി വെച്ചുകൊണ്ടോ ഒരു ആരാധന നമുക്ക് പാടില്ല. യേശുനാഥൻ പഠിപ്പിച്ചിട്ടുണ്ട്, സത്യം പഠിപ്പിച്ചവനാണ് യേശുനാഥൻ. നീതിയും സ്നേഹവും വളർത്തി, നീതിയിലും സ്നേഹത്തിലും കൂട്ടായ്മ വളർന്ന് ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിക്കേണ്ടവനാണ് മനുഷ്യൻ. അവിടെയാണ് കൃപയിൽ മനുഷ്യൻ വളരുന്നത്, അവിടെയാണ് അവന് സന്തോഷം ലഭിക്കുന്നത്. ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ കൃപ ലഭിക്കുന്നത് അവിടെയാണ്. സത്യത്തിലും സ്നേഹത്തിലും അരൂപിയിലും ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന് നിരക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന ശുശ്രൂഷകൾ നടക്കുമ്പോൾ ദൈവത്തിന് ആ ബലികൾ, പ്രാർത്ഥനകൾ സ്വീകാര്യമാകുന്നു, കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്നു. നമ്മുടെ ജീവിതമാകുന്ന ദേവാലയം, നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം, നമ്മുടെ കുടുംബമാകുന്ന ദേവാലയം, നമ്മുടെ ശരീരമാകുന്ന ദേവാലയം ആത്മാവിനാൽ നിറഞ്ഞിരിക്കണം, ആത്മാവിനാൽ നയിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ അതിൻ്റെ ദുഷ്ടപ്രവണതകളിൽ നമുക്ക് മോചനം ലഭിക്കണം. കമ്പോള സംസ്കാരവും കച്ചവട സംസ്കാരവും നമുക്ക് വേണ്ട. ലൂക്ക 8:28 നാം കാണുന്നില്ലേ, പിശാചുബാധ ചോദിക്കുന്നു, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എൻ്റെ സ്വാർത്ഥതയിൽ ഇടപെടുന്നു, എൻ്റെ സ്വകാര്യതയിൽ ഇടപെടുന്നു, എൻ്റെ ലാഭ കച്ചവടങ്ങളിൽ ഇടപെടുന്നു. ദൈവം ദൈവത്തിൻ്റെ സ്ഥലത്തിരുന്നാൽ മതി, മനുഷ്യൻ്റെ സ്വകാര്യങ്ങളിലേക്ക് സ്വകാര്യതയിൽ ഇറങ്ങി വരാൻ പാടില്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ഒരു മനുഷ്യനെ നമ്മളവിടെ കാണുന്നു. എൻ്റെ ബന്ധനങ്ങളിലേക്ക് നീ എന്തിനു വരുന്നു? അവനവിടെ മറുതലിക്കുന്നുണ്ട്, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? മനുഷ്യ ജീവിതങ്ങളിലേക്ക്, പാപത്തിൻ്റെ അവസ്ഥയിലേക്ക്, പ്രതിബന്ധങ്ങളിലേക്ക്, ബന്ധനങ്ങളിലേക്ക് ദൈവം വരുമ്പോൾ അവിടെ തുറന്നു കൊടുക്കണം. ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി തീരണം നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ കുടുംബവും സഭയും കൂട്ടായ്മയും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ബലിയർപ്പിക്കണം. ദൈവത്തിന് നിരക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മകളായി തീരണം. ദൈവം ആഗ്രഹിക്കുന്ന ബലികൾ, ദൈവം ആഗ്രഹിക്കുന്ന കാഴ്ചവസ്തുക്കൾ, ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥലമാണ് പ്രാർത്ഥനാലയം. ഏറ്റവും മികവുറ്റത് ദൈവത്തിന് കാഴ്ചവെക്കണം, ഹൃദയശുദ്ധിയോടെ കാഴ്ചവെക്കണം, ദൈവത്തിന് സ്വീകാര്യമായ ഒരു സ്ഥലമായി മാറണം. കർത്താവ് പറയുന്നു, ഇതാ നിങ്ങൾ ഹൃദയങ്ങളെ ഒരുക്കുവിൻ, നിങ്ങൾ ആത്മാവിനെ ഒരുക്കുവിൻ, നിങ്ങൾ കുടുംബങ്ങളെ ഒരുക്കുവിൻ, നിങ്ങളുടെ കൂട്ടായ്മയെ ഒരുക്കുവിൻ. ദൈവ സ്വീകാര്യമായ ഒരു ബലി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വളരാം. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് വളരാം. കർത്താവിനോട് അവിടെ ചുറ്റും കൂടിയ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും ശക്തമായി ഒരു നടപടിയെടുക്കുവാൻ നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? യേശു പറയുന്നുണ്ട്, ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും. ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? കർത്താവിൻ്റെ മരണവും ഉദ്ധാരവും മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് പ്രവചിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാം, നമ്മുടെ ദേവാലയങ്ങളെ ശുദ്ധീകരിക്കാം, ദൈവഭവനങ്ങളായി തീരട്ടെ, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന സത്യമായ ബലികൾ അർപ്പിക്കപ്പെടുന്ന ദേവാലയങ്ങളായി തീരട്ടെ നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഹൃദയവും. നമ്മുടെ മനസ്സാക്ഷി നമുക്ക് ശുദ്ധീകരിക്കാം, സത്യത്തിലും അരൂപിയിലും ദൈവത്തെ ആരാധിക്കുന്ന നല്ല സമൂഹമായി നമുക്ക് വളരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നിരക്കാത്തത് എൻ്റെ ജീവിതത്തിൽ വേണ്ട, ദൈവത്തിന് നിരക്കാത്തത് എൻ്റെ ദേവാലയങ്ങളിൽ വേണ്ട, ദൈവത്തിന് നിരക്കാത്തത് എൻ്റെ സമൂഹങ്ങളിൽ വേണ്ട എന്ന് ഉറച്ച തീരുമാനമെടുത്ത് ആത്മാവിൻ്റെ പ്രചോദനത്താൽ നമുക്ക് വളരാം. നമ്മുടെ സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ ബലികൾ സമർപ്പിക്കാം. ദൈവം നമ്മുടെ കാഴ്ചകളും പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ. ദൈവത്തിന് സ്തുതി.